നമ്മൾ പുതിയൊരു മണ്ഡപം റോഡ് വഴി കടന്നു പോകുമ്പോഴാണ് ഈ ഒരു വീട്ടിൽ മനോഹരമായിട്ടൊരു ചിത്രം വരച്ചു വെച്ചിട്ട് കണ്ടത്. പെട്ടെന്ന് തന്നെ ശ്രദ്ധയപ്പെടുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ നമുക്ക് ഈ ചിത്രകാരൻ അല്ലെങ്കിൽ ചിത്രകാരി ആരാണ്, ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. വാതിലൊക്കെ തുറന്നിട്ടുണ്ട്, എന്തായാലും ആളുണ്ടെന്ന് ഉറപ്പായി. ഹലോ, ആരും കാണുന്നില്ലല്ലോ. ആ, ഒരു കുട്ടി വരുന്നുണ്ട്. ഹായ്. ഹായ്. ഇതാര് വരച്ചതാ? ഇത് ഞാൻ വരച്ചത്. വരച്ചതാണ്. എന്റെ പേര് നന്ദന. എന്ത് ചെയ്യാ? ഞാൻ പ്ലസ് ടുവിന് പഠിക്കാ. പ്ലസ് ടുവിന് പഠിക്കാം. ആ, വേറെയും ഒരുപാട് ചിത്രങ്ങളുണ്ടല്ലേ. ഗണപതി ഇഷ്ടപ്പെട്ട ദൈവം ഗണപതിയാണോ? ഏ, അങ്ങനെയൊന്നുമില്ല, എല്ലാരും ഒരുപോലെ, എല്ലാരും ഇഷ്ടം. കുറെയായോ വരക്കുന്ന ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയിട്ട്? ഇല്ല, ഞാൻ ഇങ്ങനത്തെ ചിത്രം വരക്കാൻ തുടങ്ങിയത്. എത്ര ദിവസം എടുത്തു ഈ ഒരു ചിത്രം കംപ്ലീറ്റ് ആവാൻ വേണ്ടിട്ട്? രണ്ടു മൂന്നാഴ്ച എടുത്തു. രണ്ടു മൂന്നാഴ്ച എടുത്തു. ആ ചിത്രം അതും അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ രണ്ടു മൂന്നാഴ്ച എടുത്തു. ബാക്കി ബോട്ടിൽ ആർട്ടും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാണ്? ഞാൻ രണ്ടു ദിവസം കൊണ്ട് എല്ലാ ബോട്ടിൽ ആർട്ടും ചെയ്തത്. രണ്ടു ദിവസം മുഴുവൻ ചെയ്തത്? രണ്ടു ദിവസം. അപ്പോ ഇപ്പൊ നിങ്ങൾ ഈ ഒരു പെയിന്റ് മാത്രല്ലേ അടിച്ചിട്ടുള്ളു, അപ്പൊ മുഴുവനായിട്ട് പെയിന്റ് അടിക്കുന്ന സമയത്ത് ഇതൊക്കെ ചുമരു മേലെ വരച്ചതൊക്കെ പോവില്ലേ? ഇല്ല, അത് അച്ഛൻ അതിനടിക്കാണ്ട് വേറെ അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ആരാ ഉള്ള സിബ്ലിംഗ്? വേറെ അനിയൻ. അനിയൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? ആ, അനിയൻ അകത്തെ താനേന്റെ ചിത്രം വെച്ചത് അനിയനാണ്. അവനും അപ്പൊ ഈ ഒരു മേഖലയിൽ ഉണ്ട് അല്ലേ. രണ്ടുപേരും ചിത്രത്തിനോടാണ് താല്പര്യം. അമ്മയും അച്ഛനൊക്കെ ആണല്ലേ കട്ട സപ്പോർട്ട്. അമ്മ അമ്മയാണപ്പം മോക്ക് കട്ട സപ്പോർട്ട് എന്ന് പറയുന്നത്. അതെ, മാമനും ഉണ്ട്. മാമനും ഉണ്ട് അബുദാബി. എങ്ങനെയാണ് മോളുടെ പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ? വാങ്ങിച്ചു കൊടുക്കും, അവള് പറയും. അതിപ്പോ വാങ്ങിച്ചു കൊടുക്കും, എല്ലാം വേണ്ടത് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ അനിയനും ഉണ്ടല്ലോ, അപ്പൊ രണ്ടുപേർക്കും കൂടെ സെപ്പറേറ്റ് ആണോ? അല്ലെങ്കിൽ രണ്ടാളും ഒരുമിച്ചിട്ട് ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പൊ അതാണ് ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. ചിത്രരചന പഠിക്കാനാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. ചുമരിൽ മാത്രല്ല, ബോട്ടിൽ ആർട്ടും കൂടിയാണ്. ബോട്ടിലൊക്കെ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? ബോട്ടിൽ അവൾ അച്ഛനോട് ചോദിച്ചിട്ട് കൊണ്ടു കൊടുത്തതാണ്. ഓരോ സ്ഥലത്തും പെട്ടെന്നാണോ ഇങ്ങനൊരു, അല്ലെങ്കിൽ പിന്നെ തീരുമാനിച്ചിട്ടാണോ? പെട്ടെന്ന് അവള് ചോദിച്ചു, അമ്മ പിക്ചർ വരക്കട്ടെ ചുമരില്. നല്ല ചുമരാണല്ലോ, അപ്പൊ നമ്മളൊന്ന് വരച്ചോ, കുഴപ്പമില്ല വരച്ചോന്ന് പറഞ്ഞു. അപ്പോൾ മുക്ക് വേണ്ട സാധനമെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവിടെ തുടങ്ങി. ആദ്യം ഒരു പിക്ചർ വരച്ചു, അതെല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായം വന്ന് നോക്കും. നമ്മളെല്ലാണ്ട് ആയി മറന്ന് മോളിച്ച് പിക്ചർ കാണണം. അപ്പൊ ഈ വരച്ചിട്ട് പുറത്തേക്ക് കൊടുക്കുന്ന സംഭവം അങ്ങനെ കൊടുക്കണം. ഇപ്പൊ മോക്ക് നല്ല വിശ്വാസം, എനിക്ക് പഠിക്കണം, ഇത് ഒന്ന് ചെയ്യണം. എല്ലാരും ചോദിക്കുന്ന വന്നിട്ട് എത്ര പൈസ മേടിക്കും തരാന്ന്. ആ ഒരു നല്ല മോളൊരു പിക്ചർ കണ്ടിട്ട് മോക്ക് ചെയ്ത് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന്റെ ബേസിക് ശരിക്കും അറിയാത്തതുകൊണ്ട് കുറച്ച് കാര്യം പഠിച്ചിട്ട് ചെയ്തു കൊടുക്കാം. ഈ നാട്ടുകാരുടെ ഒക്കെ സപ്പോർട്ട്? ആ, നാട്ടുകാരുടെ നല്ല സപ്പോർട്ടാണ്. എന്റെ മോക്ക് വേണ്ടിട്ട് മോളെല്ലാരും വന്ന് കണ്ടിട്ട് നല്ല ഒരു കല്യാണത്തിന് പോയാൽ പോലും എന്റെ മോക്ക് നല്ലൊരു ഒരു ഇത് കിട്ടും, സ്വീകരണം കിട്ടും. സെലിബ്രേറ്റിന് പോലും എന്റെ മോളെ കാണുന്നതുകൊണ്ട് ഓക്കെ. നല്ലൊരു അമ്മയാണ് അഭിമാനപൂർവ്വം പറയുന്നത്. സെലിബ്രേറ്റിനെ പല മോളെ കാണുന്നു അമ്മ അഭിമാനപൂർവ്വം പറയുകയാണ്. ഇതിനപ്പുറം ഒന്നും ഇനി വേണ്ട, സന്തോഷം. സന്തോഷം നമ്മള് അച്ഛനമ്മക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമാണല്ലോ മക്കള്. തീർച്ചയായും. അപ്പൊ പഠിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ എങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പഠിപ്പിനെ എങ്ങനെയാ, അത് ബാധിക്കുന്നുണ്ടോ? ഇല്ലില്ല, പഠിക്കണം. അവള് അവള് പഠിക്കേണ്ടതെല്ലാം പഠിച്ചതിന് ശേഷം കിട്ടുന്ന സമയം മാത്രം അവള് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ശനിയാഴ്ച ലീവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവള് ചെയ്യാന്നാ പറയുന്നത്. പ്ലസ് ടു ആവൂലേ, അപ്പൊ ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ടാവൂലേ അല്ലേ. എങ്ങനെയാണ് അപ്പൊ അത്, അതെങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇല്ല, ഞാൻ സ്കൂളിലെ ടൈം ഞാൻ ഇതൊന്നും തൊടുകയും ചെയ്യില്ല, ചിത്രം വരക്കൊന്നും ചെയ്യാറില്ല. ഇത് ശനിയും ഞാൻ ലീവ് കിട്ടുക, അതിലൊന്നും അസൈൻമെന്റ് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ മാത്രമേ ഞാൻ അത് ചെയ്യാറുള്ളൂ. അപ്പൊ ഈ ഒരു കുടുംബം ഭയങ്കര സന്തോഷത്തിലാണ്. നന്ദനയുടെയും അനിയൻ സുനന്ദിന്റെയും പേരിൽ ഈ ഒരു കുടുംബം ഇനി അറിയപ്പെടട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. ഒരുപാട് വിവരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവന്റ്സിലൂടെ. ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടേ? ആഘോഷങ്ങൾ ഏതുമാവട്ടെ, കളറാക്കാൻ ഞങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവന്റ്സ് യാഥാർത്ഥ്യമാക്കുന്നു. മനം മയക്കും ഫ്ലവർ ഡെക്കറേഷൻ, നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ, ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവന്റ്സിലൂടെ.
എസ്ക്രോ ഇവന്റ്സ്, കാസമറീന കോംപ്ലക്സ്, തലാപ്പ്, കണ്ണൂർ. കോൾ 9562597704, 8848194493.